ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിലേക്ക് ഗവൺമെൻറ് മെറിറ്റ് സീറ്റിൽ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം എൽ ബി എസ് ത്രൂ അപ്ലൈ ചെയ്ത് കാത്തിരിക്കുകയാണെന്നറിയാം. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങൾ പഠിക്കാൻ പറ്റുമെന്ന് കരുതുന്ന വിദ്യാർത്ഥികൾ അത്തരത്തിൽ അപ്ലൈ ചെയ്തിട്ട് ഓൾറെഡി അലോട്ട്മെൻറ്റൊക്കെ വന്ന് അഡ്മിഷൻ എടുത്തിട്ടൊക്കെ ഇരിക്കുന്ന കുട്ടികളുണ്ട്. എന്നാൽ ഗവൺമെൻറ് മെറിറ്റ് സീറ്റിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കമ്പാരിറ്റീവ്ലി നല്ല മാർക്കുള്ള വിദ്യാർത്ഥികളുടെ എൽ ബി എസ് ത്രൂ വരാനിരിക്കുന്ന അലോട്ട്മെൻറ്റിനെ കുറിച്ചാണ് ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് ഇന്നാണ് എൽ ബി എസ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിലേക്കുള്ള പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ട്രയൽ അലോട്ട്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് പോലെയാണ് എന്ന് കരുതാവുന്നതാണ്. ഈ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നാലുള്ള പ്രത്യേകത, നമുക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ചുകൊണ്ട് എൽ ബി എസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറിയതിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഇൻഡെക്സ് മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ നമ്പറാണ് ആദ്യം കാണുക, പിന്നെ നമ്മുടെ ഇൻഡെക്സ് മാർക്ക്. നമുക്കറിയാം ഈ വർഷം 300 ഇൻഡെക്സ് മാർക്ക്. നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇത്രയും പേപ്പേഴ്സിൻ്റെ മാർക്ക് വെച്ചിട്ട് 300 കൺവേർട്ട് ചെയ്തിട്ടാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ മാർക്കും കാണാൻ വേണ്ടി പറ്റും. കാരണം ടൈ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ട്രൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പല ക്രൈറ്റീരിയ നമുക്ക് ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ നമ്മളുടെ റാങ്കും ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ചെക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ച് കയറിയാൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇൻഡെക്സ് മാർക്കിലൊക്കെ കാൽക്കുലേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കുക. മിസ്റ്റേക്കൊക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്, എങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇതൊരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റാണ് ഇന്ന് വരുന്നത്. എങ്കിലും ഈ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എല്ലാവരും അപ്ലൈ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, എൽ ബി എസ് ത്രൂ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിന് ഗവൺമെൻറ് മെറിറ്റ് സീറ്റിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന 50% കൂടുതൽ പ്ലസ് ടുവിന് മാർക്കുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ റാങ്ക് ലിസ്റ്റിലുണ്ടാകും. എൽ ബി എസ് പബ്ലിഷ് ചെയ്യുന്ന റാങ്ക് ലിസ്റ്റിൽ അപ്ലൈ ചെയ്ത മുഴുവൻ വിദ്യാർത്ഥികളും ഉണ്ടാവും. അതായത് എൽ ബി എസ് പറയുന്ന ക്രൈറ്റീരിയ സാറ്റിസ്ഫൈഡ് ആയ എല്ലാ വിദ്യാർത്ഥികളെയും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. എന്ന് വെച്ചാൽ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടണമെന്നില്ല, ഏറ്റവും ടോപ്പിലുള്ള, അതായത് വേക്കൻസിക്ക് അനുസരിച്ച് ഏറ്റവും ടോപ്പിലുള്ളവർക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. പിന്നെ റാങ്ക് ലിസ്റ്റ് തന്നെ 2 റാങ്ക് ലിസ്റ്റ് വരാനാണ് സാധ്യത. അങ്ങനെയാണ് വരാറുള്ളത്. ഒന്ന് സ്റ്റേറ്റ് മെറിറ്റ്, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ്. രണ്ടാമത്തേത് കമ്മ്യൂണിറ്റി, അതായത് ഓരോ കമ്മ്യൂണിറ്റിയിൽ പെട്ടവർക്ക്. നമുക്കറിയാം റിസർവേഷൻ ഉണ്ടല്ലോ, ഒ ബി സി ആവട്ടെ, എസ് സി എസ് ടി ആവട്ടെ, ഇവർക്കൊക്കെ സെപ്പറേറ്റ് റിസർവേഷൻ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ വിഭാഗക്കാർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ലിസ്റ്റ് ഉണ്ടാവും ഓരോ കമ്മ്യൂണിറ്റിക്കും. അതേസമയം ഇവരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാർക്ക് മാത്രം ക്രൈറ്റീരിയ ആക്കി എടുത്ത് അല്ലെങ്കിൽ ഇൻഡെക്സ് മാർക്ക് മാത്രം ക്രൈറ്റീരിയ ആയി വെച്ചുകൊണ്ടുള്ള ഒരു കോമൺ റാങ്ക് ലിസ്റ്റും ഉണ്ടാവും. അപ്പോൾ സപ്പോസ് ഒരു റിസർവേഷനുള്ള കുട്ടിക്ക് തന്നെ മെറിറ്റിൽ കിട്ടുവാണെങ്കിൽ തീർച്ചയായും അവരെ മെറിറ്റിലാണ് പരിഗണിക്കുക. അതേസമയം റിസർവേഷനുള്ളൊരു വിദ്യാർത്ഥിക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ മുന്നിലെത്താൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെയുള്ളവരുടെ ആ ഒരു, അതായത് ആ കമ്മ്യൂണിറ്റിയുടെ വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കമ്മ്യൂണിറ്റിക്ക് പ്രിപ്പയർ ചെയ്ത റാങ്കിൽ നിന്നും സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന കാര്യമാണ്, എങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. എന്നാലും നമുക്ക് കാത്തിരിക്കാം, ഇന്ന് നമ്മുടെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണ്, കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നോക്കുക. എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഉണ്ടെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.